ആദ്യം നമ്മളെ വല്ലാതെ ഞെട്ടിക്കുന്ന ഒരു അപകടമുണ്ടായിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ്. അങ്കമാലിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. യാത്രക്കാർ ഇറങ്ങി ഓടിയതിനാൽ അപകടം ഒഴിവായി. ഇന്ന് പുലർച്ചെ 5:30 സംഭവം. അങ്കമാലിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ദൃശ്യങ്ങൾ ഭാഗ്യത്തിന് ആർക്കും പരിക്കേറ്റില്ല. ഈ തീപിടിച്ച ഉടൻ വാഹനത്തിൽ നിറങ്ങി യാത്രക്കാർ ഓടിയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് വിവരങ്ങളുമായി ജോഷി കുരൻ ചേരുന്നുണ്ട്. ജോഷി, 2 ദിവസം മുമ്പ് കോഴിക്കോട് ഒരാൾക്ക് ഇതേപോലെ തീപിടിച്ച വാഹനത്തിൽ ദാരുണാന്ത്യമുണ്ടായ വാർത്തയോട് ഒരു ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ. എന്താണ് സംഭവം? എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത്? പുലർച്ചെ 5:30 സംഭവം ഉണ്ടായത്. ഈ ആലുവ UC കോളേജിനടുത്ത് താമസിക്കുന്ന ആഷിഖ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് ഇത്. ഈ വാഹനത്തിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 3 പേരും ഇവർ ആലുവയിൽ നിന്ന് അങ്കമാലി LF ഹോസ്പിറ്റലിലേക്ക് രോഗിയെ കൊണ്ട് ചികിത്സക്കായി പോകുന്ന സമയത്താണ് ഈ വാഹനം ഓടിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ മുൻഭാഗത്ത് നിന്ന് പുകയുവരികയും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ വാഹനം നിർത്തി ഇറങ്ങി ഓടുകയുമായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഈ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് തീ പിടിക്കുകയും ഈ തീ ആളിപ്പടരുകയും ചെയ്തു. നാട്ടുകാർ വിവരമറിയിച്ചത് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു. എന്താണ് ഈ അപകടത്തിന്റെ കാരണം എന്നത് സംബന്ധിച്ച് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം, ഈ വാഹനത്തിന്റെ ഫ്രണ്ടിൽ സ്ഥാപിച്ചിരുന്ന ബാറ്ററിയിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നത് എന്നാണ് മനസ്സിലായത്. എന്തായാലും നമുക്ക് മുമ്പിൽ വലിയ ചോദ്യമുണ്ട് PG. കാരണം ഈ നിരവധി വാഹനങ്ങൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് ഈ ചൂട് കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ തീപിടിക്കുന്നതെന്ന് പറഞ്ഞിരുന്നത്. ഇത് മഴക്കാലമാണ്, പക്ഷെ എന്നിട്ടും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്ന എന്തുകൊണ്ടെന്ന് വലിയ ചോദ്യം വരുന്നുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മുടെ വാഹനങ്ങളിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെ നമ്മൾ കരുതലോടുകൂടി സൂക്ഷിക്കണം. മാത്രമല്ല ഈ വാഹന നിർമ്മാതാക്കൾ പറയുന്നതിനപ്പുറമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ലൈറ്റുകളൊക്കെ വയറിംഗ് ഒക്കെ നടത്തുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇപ്പോൾ പറയുന്നത്. PG ശരിയാണ്. ജോഷി പറഞ്ഞതുപോലെ ഓൾട്ടറേഷൻ ഒക്കെ വരുത്തുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ താക്കീത് നൽകുമ്പോൾ നമ്മളൊക്കെ പുച്ഛിക്കാറുണ്ട്. പക്ഷേ വാഹന നിർമ്മാതാക്കൾ പുലർത്തുന്ന അതേ സേഫ്റ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ സ്റ്റാൻഡേർഡ്സ് പിന്നീട് ചെയ്യുന്ന പലയിടത്തും ഉണ്ടാവില്ല. അത് ഒരുപാട് വാഹനങ്ങൾ തീപിടിക്കുന്നതിനുള്ള കാരണമായി മോട്ടോർ വാഹന വിദഗ്ധർ പറയുന്ന ഒരു കാര്യം അത്.